ग्राम तपोवनादिगमनम् हत्वा मृगं काञ्चनं वैदेहीहरणम् जडायु मरणं सुग्रीवसंभाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चाद् रावण कुम्भकर्णहननम् एतदी ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तं वन्दे गुरुपरम्पराम् ओ वाल्मीकि रामायणत्तिल् बालकाण्डत्तिल् 53-ാമത്തെ സർഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് മിഥിലയിൽ വെച്ച് ജനകൻ്റെ പുരോഹിതനായ ഗൗതമപുത്രനായ ശതാനന്ദൻ വിശ്വാമിത്ര മഹർഷിയുടെ പൂർവചരിത്രം രാജാവായിരുന്ന വിശ്വാമിത്രൻ എങ്ങനെയാണ് ബ്രഹ്മർഷിയായതെന്ന ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിൽ മഹാരാജാവായ വിശ്വാമിത്രൻ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ രാജ്യഭരണം നടത്തിപ്പോന്നു. ഒരിക്കൽ ഒരക്ഷൗഹിണി സൈന്യത്തോടുകൂടെ ഭൂമിയിൽ മൊത്തം പര്യടനം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ വിവിധ പ്രദേശങ്ങളെ കടന്ന് വസിഷ്ഠൻ്റെ ആശ്രമത്തിലെത്തി വളരെ സ്നേഹാദരപൂർവം സ്വീകരിക്കപ്പെട്ട് പരസ്പരം സ്നേഹാദരങ്ങളെ കൈമാറി വിശ്വാമിത്രൻ അവിടുന്ന് പിരിയാൻ നേരത്ത് മൊത്തം സൈന്യത്തെയും സത്കരിക്കാനുള്ള തൻ്റെ ഇച്ഛ വസിഷ്ഠൻ പ്രകടമാക്കി. സ്നേഹപൂർവം വിശ്വാമിത്രൻ നിഷേധിച്ചെങ്കിലും വസിഷ്ഠൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സമ്മതിച്ചു. ആ സമയത്ത് വസിഷ്ഠൻ കാമധേനുവെ വിളിച്ച് വേണ്ടതെല്ലാം ചെയ്യാൻ ആവശ്യപ്പെടുകയും ലക്ഷോപരിയുള്ള ആ സൈനിക അംഗങ്ങൾക്ക് മുഴുവൻ തന്നെ സകല രസയുക്തവും അങ്ങേയറ്റം സ്വാദുള്ളതും ശ്രേഷ്ഠങ്ങളുമായ ഭക്ഷണ പദാർത്ഥങ്ങളെ നൽകി വസിഷ്ഠൻ സൽക്കരിക്കുകയും ചെയ്തു. ആ ഭാഗമാണ് നമ്മൾ വായിച്ചത്. തുടർന്ന് സർവമാസീസു സന്തുഷ്ടം ഹൃഷ്ടപുഷ്ടജനായുതം വിശ്വാമിത്രബലം സർവം വസിഷ്ഠേനാതിതർപ്പിതം. വിശ്വാമിത്ര മഹാരാജാവിൻ്റെ ആ വലുതായ സൈന്യം മുഴുവൻ തന്നെ അങ്ങേയറ്റം സന്തുഷ്ടമായി തീർന്നു. വസിഷ്ഠൻ്റെ സത്കാരം കൊണ്ട് എല്ലാ സൈനികരും ആനന്ദിച്ച് വളരെ ഹൃഷ്ടപുഷ്ടന്മാരായി തീർന്നു. ഈ സമയത്ത്
വിശ്വാമിത്രോപി രാജർഷി ഹൃഷ്ടപുഷ്ടസ്തദാഭവത് സാന്തപുരവരോ രാജ സബ്രാഹ്മണ പുരോഹിതഃ സമാത്യോ മന്ത്രിസഹിത സഭൃത്യപൂജിതസ്തദാ യുക്തപരമഹർഷേണ വസിഷ്ഠമിദമബ്രവീത്. രാജർഷിയായ വിശ്വാമിത്രൻ വളരെ സന്തുഷ്ടനായി തീർന്നു. തനിക്കും തൻ്റെ സൈനികർക്കും എന്നല്ല, അന്തപുരത്തോടുകൂടിയ, അന്തപുരത്തോടുകൂടിയ എന്ന് പറഞ്ഞാൽ പത്നിമാരോടുകൂടിയ, പത്നിയോട് അഥവാ പത്നിമാരോടുകൂടിയ രാജാവ്. സബ്രാഹ്മണ പുരോഹിത, കൂടെയുള്ള വിദ്വാൻമാരോടും പുരോഹിതനോടും കൂടിയ രാജാവ്. സാമാത്യ മന്ത്രിസഹിത, കാര്യനിർവഹണം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും മന്ത്രവിചാരം ചെയ്യുന്ന മന്ത്രിമാരും. സഭൃത്യ, ഭൃത്യജനങ്ങളും എല്ലാം അടങ്ങുന്ന മഹാസൈന്യം. പൂജിക്കപ്പെട്ട സമയത്ത് പരമമായ ആനന്ദത്തോടുകൂടി വസിഷ്ഠ മഹർഷിയോട് വിശ്വാമിത്രൻ ഇപ്രകാരം പറഞ്ഞു. പൂജിതോഹം ത്വയാ ബ്രഹ്മൻ പൂജാർഹേണ സുസത്കൃതഃ ശ്രൂയതാമഭിധാസ്യാമി വാക്യം വാക്യവിശാരദ ഗവാം ശതസഹസ്രേണ ദീയതാം ശബളാ മമ. അല്ലയോ ബ്രഹ്മൻ, പൂജാർഹനായ അങ്ങയാൽ ഞാൻ പൂജിക്കപ്പെട്ടിരിക്കുന്നു. ഞാനും എൻ്റെ സൈന്യവും പൂർണ്ണമായി സത്കരിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്ഥിതിയിൽ അല്ലയോ വാക്യവിശാരദ, വാക്യവിശാരദ, വാക്യത്തെ പ്രയോഗിക്കുന്നതിൽ വിശാരദനായവൻ. ഈ സന്ദർഭത്തിൽ അത്ര പറഞ്ഞാൽ പോരാ, വാക്യത്തിൻ്റെ സൂക്ഷ്മാർത്ഥം ഗ്രഹിക്കുന്നതിൽ വിശാരദനായവൻ, നിപുണനായവൻ, പണ്ഡിതൻ. ഇപ്പോൾ വാക്ക് പ്രയോഗിക്കുന്നതിലും വാക്കിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുന്നതിലും വിശാരദനായവൻ. അങ്ങനെയുള്ള ഹേ വസിഷ്ഠ മഹർഷേ, അങ്ങ് കേട്ടുകൊണ്ടാലും ഞാൻ പറയുന്നത്, ഞാൻ അങ്ങേക്ക് 100,000 പശുക്കളെ തരാം, പകരം എനിക്ക് കാമധേനുവെ തരണം. ഇതാണ് വിശ്വാമിത്ര മഹാരാജാവിൻ്റെ ആഗ്രഹം. തങ്ങളെല്ലാം സത്കരിക്കപ്പെട്ടു, എല്ലാവരും അന്നപാനാദികളെ കൊണ്ട് സന്തുഷ്ടരായി. കേവലം ഈ സന്തോഷത്തിൽ പിരിയുന്നതിന് പകരം തങ്ങളെ സന്തോഷിപ്പിച്ചതിന് കാരണമായത് കാമധേനുവാണെന്നറിഞ്ഞ് ആ കാമധേനുവെ തനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹമാണിവിടെ പ്രകടമാക്കുന്നത്. വാക്യവിശാരദ എന്ന് പ്രത്യേകം വിളിച്ചതിൻ്റെ താല്പര്യമെന്ത്? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. രത്നം ഹി ഭഗവൻ ഏതത് രത്നഹാരീ ച പാർത്ഥിവഃ തസ്മാൻ മേ ശബളാം ദേഹി മമൈഷാ ധർമ്മതോ ദ്വിജ. അല്ലയോ ദ്വിജ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ജന്മാനന്തരം തപസ്സിലൂടെ വിദ്യയിലൂടെ രണ്ടാമതൊരു ജന്മം നേടിയവനാണ് ദ്വിജ. ഹേ ദ്വിജ, ഇത് ഒരു രത്നമാണ്, ഇത് ഒരു രത്നമാണ്. ഭഗവൻ ഏതത് രത്നം, ഇത് രത്നമാണ്, ഇത് രത്നമാണ് എന്നതിലൂടെ കാമധേനു ഒരു രത്നമാണെന്നാണ് ഉദ്ദേശിച്ചത്. രത്നഹാരീച്ച പാർത്ഥിവ, രത്നത്തെ കൈവശം വയ്ക്കേണ്ടത്, രത്നത്തെ സൂക്ഷിക്കേണ്ടത്, രത്നത്തിൻ്റെ ഉടമസ്ഥത രാജാവിനാണുള്ളത്.
അതുകൊണ്ട് തസ്മാത് മേ ശബളാം ദേഹി കാമധേനുവേ എനിക്ക് തരൂ ധർമ്മത മമ ഏഷ ഈ കാമധേനു ധർമ്മത്തിനനുസരിച്ച് എനിക്ക് വേണ്ടതാണ് ഇതാണ് വിശ്വാമിത്രൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഒരു രാജ്യത്തെ രത്നത്തിൻ്റെ ഉടമസ്ഥൻ എപ്പോഴും രാജാവായിരിക്കണമെന്നുള്ളതാണ് രത്നം വരെയുള്ള വസ്തുക്കളെ മറ്റുള്ളവർക്ക് സൂക്ഷിക്കാം സ്വർണം തുടങ്ങിയവ എല്ലാവർക്കും സൂക്ഷിക്കാം പക്ഷെ രത്നം രാജാവിനധീനമാണ് ഇതായിരുന്നു പ്രാചീന ശാസ്ത്രങ്ങളിൽ നമ്മൾ കാണുന്ന വ്യവസ്ഥ അപ്പോൾ കാമധേനു ഒരു രത്നമാണ് അതുകൊണ്ട് കാമധേനുവിൻ്റെ ഉടമസ്ഥത രാജാവെന്ന നിലയ്ക്ക് എനിക്ക് വേണ്ടതാണ് അതുകൊണ്ട് എനിക്ക് തരണം വെറുതെ തരണ്ട 100,000 പശുക്കളെ ഞാൻ അങ്ങോട്ട് തരാം ഇതാണ് വിശ്വാമിത്രൻ മഹാരാജാവ് വസിഷ്ഠനോട് പറയുന്നത് ഇതിൻ്റെ സൂക്ഷ്മാർത്ഥം മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കണം പ്രവർത്തിച്ചില്ലെങ്കിൽ അതിൻ്റെതായ ദോഷമുണ്ടാകും എന്നെല്ലാം സൂചിപ്പിക്കുകയാണ് വാക്യവിശാരദ എന്നുള്ള സംബോധനയിലൂടെ കാരണം രാജാവിൻ്റെ ആഗ്രഹം നടത്തിക്കൊടുക്കുന്നതിനെതിര് നിന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് നിശ്ചയമായിട്ടുണ്ടാവും അത് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഏവ മുക്തസ്തു ഭഗവാൻ വസിഷ്ഠോ മുനി സത്തമഹ വിശ്വാമിത്രേണ ധർമാത്മാ പ്രത്യുവാച മഹീപതിം ഇപ്രകാരം പറയപ്പെട്ട ഭഗവാൻ വസിഷ്ഠൻ അവിടെ വസിഷ്ഠനെ വീണ്ടും അവിടെ ഭഗവാൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് താത്പര്യം ഐശ്വര്യാദി ഷഡ് ഗുണങ്ങൾ തികഞ്ഞവനാണ് എന്ന് മാത്രമല്ല ഭൂതവും ഭാവിയും അറിയുന്നവനാണ് ഈ സന്ദർഭത്തിൽ ഭൂതവും ഭാവിയും അറിയുന്നവൻ അതുപോലെ ഐശ്വര്യാദി ഗുണങ്ങൾ തികഞ്ഞവൻ എന്നുള്ള വിശേഷണം അങ്ങേയറ്റം യോജിക്കുന്നതാണ് ഏതായാലും ഭഗവാൻ വസിഷ്ഠൻ പോരെങ്കിൽ പറയുകയാണ് മുനി സത്തമഹ മുനിശ്രേഷ്ഠനായ വസിഷ്ഠൻ ധർമാത്മാവായ വസിഷ്ഠൻ ഇവിടെ വസിഷ്ഠനെ അനേക വിശേഷണങ്ങൾ മുനിസത്തമൻ ഭഗവാൻ ധർമാത്മാ എന്നീ വിശേഷണങ്ങൾ ചേർത്ത് പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള വസിഷ്ഠൻ മഹീപതിയും രാജാവിനോട് പ്രത്യുവാച മറുപടി പറഞ്ഞു നാഹം ശതസഹസ്രേണ നാപി കോടിശദൈർഗവാം രാജൻ ദാസ്യാമി ശബലാം രാശീഭി രജതസ്യ വാ അല്ലയോ രാജാവേ രാജൻ 100,000 പശുക്കളെ കൊണ്ടെന്നല്ല 100 കോടി പശുക്കളെ തന്നാലും അല്ലയോ രാജാവേ ഞാൻ കാമധേനുവെ തരില്ല അങ്ങ് വെള്ളി തുടങ്ങിയ സമ്പത്ത് കൂട്ടം കൂട്ടമായി എനിക്ക് തന്നാലും ഞാൻ കാമധേനുവെ തരില്ല ന പരിത്യാഗമർഹേയം മത്സകാശാദരിന്ദമ ശാശ്വതി ശബളാമഹ്യം കീർത്തിരാത്മവതോ യഥാ അല്ലയോ അരിന്ദമ ബോധപൂർവമാണ് അവിടെ സംബോധന അല്ലയോ ശത്രുക്കളെ നശിപ്പിക്കുന്നവനെ എന്നോട് ശത്രുത്വം വന്നു കഴിഞ്ഞാൽ എന്നെ നശിപ്പിക്കാൻ നീ പരിശ്രമിക്കുമെന്ന് എനിക്കറിയാം പക്ഷെ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് കാണിക്കുകയാണ് അവിടെ അരിന്ദമ എന്നുള്ള സംബോധനയിലൂടെ ഹേ അരിന്ദമ എൻ്റെ അരികെ നിന്നും ഈ ശബളയെ ഈ കാമധേനുവെ ഞാൻ ഒഴിവാക്കുകയില്ല ഞാൻ പരിത്യജിക്കുകയില്ല എപ്രകാരമാണോ അറിവുള്ളവർക്ക് അഥവാ അഭിമാനമുള്ളവർക്ക് എപ്പോഴും പരിരക്ഷിക്കപ്പെടേണ്ടതായി സൽക്കീർത്തി നിലകൊള്ളുന്നത് താത്പര്യം അഭിമാനികൾ അറിവുള്ളവർ
ഒരിക്കലും കീർത്തിയെ പരിത്യജിക്കില്ല. അവർ മറ്റെന്ത് നഷ്ടപ്പെട്ടാലും കീർത്തി നിലനിർത്തും. അതെപ്രകാരമാണോ അതുപോലെ ഈ കാമധേനു ശാശ്വതിയായി എൻ്റേത് തന്നെയായിരിക്കും. ഞാൻ തരാൻ പോകുന്നില്ല. അസ്യാം ഹവ്യം ച കവ്യം ച പ്രാണയാത്ര തഥൈവ ച ആയത്തം അഗ്നിഹോത്രം ച ബലിർഹോമസ്തഥൈവ ച സ്വാഹാകാരവഷട്കാരൗ വിദ്യാശ്ച വിവിധാസ്തഥാ ആയത്തമത്ര രാജർഷേ സർവമേതന്ന സംശയഃ. വസിഷ്ഠൻ പറയുകയാണ്, അല്ലയോ രാജാവേ, ഞാൻ ചെയ്യുന്ന ദേവകാര്യങ്ങളും ഞാൻ ചെയ്യുന്ന പിതൃകാര്യങ്ങളും എന്ന് മാത്രമല്ല എൻ്റെ പ്രാണയാത്രയും. പ്രാണയാത്ര എന്ന് പറഞ്ഞാൽ ജീവിത സന്ധാരണം, പ്രാണനെ നിലനിർത്തി ദിവസവും ഞാൻ കഴിഞ്ഞുകൂടുന്നതിൻ്റെ മറ്റ് വിഷയങ്ങൾ, ആഹാരവിഹാരാദികൾ, മറ്റെല്ലാം. എൻ്റെ അഗ്നിഹോത്രവും ഞാൻ ചെയ്യുന്ന ബലിയും ഹോമങ്ങളും എല്ലാം ഈ കാമധേനു കാരണമാണ്, ഈ കാമധേനുവിൽ അധിഷ്ഠിതമാണ്. താത്പര്യം, ഈ കാമധേനുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഹോമം ചെയ്യുന്നത്, പിതൃകർമ്മങ്ങളെ ചെയ്യുന്നത്, എൻ്റെ ജീവിതയാത്രയെ നിർവഹിക്കുന്നത്, അഗ്നിഹോത്രങ്ങളെ ചെയ്യുന്നത്, ബലിയും ഹോമവും ചെയ്യുന്നത് എന്ന് മാത്രമല്ല, സ്വാഹാകാരം എന്ന് പറയുമ്പോൾ സ്വാഹ ഉപയോഗിച്ച് ചെയ്യുന്ന ക്രിയകൾ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, സകല ദേവതകൾക്കും ഹവിസ്സുകൾ അർപ്പിക്കുന്ന സമയത്ത് ആ അർപ്പണങ്ങളോടൊക്കെ ചേർത്ത് ചൊല്ലുന്നതാണ് സ്വാഹാമന്ത്രം. സ്വാഹാമന്ത്രം ചൊല്ലപ്പെടുമ്പോഴാണ് അഗ്നി അതത് ദേവതകൾക്ക് ഹവിസ്സുകൾ എത്തിച്ചു കൊടുക്കുന്നത്. അതുപോലെ ദേവതാർപ്പണത്തിനുള്ള മറ്റൊരു മന്ത്രമാണ് വഷഡ്. ഇപ്പോൾ സ്വാഹ വഷഡ് തുടങ്ങിയ മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന സകല കർമ്മങ്ങളും വിദ്യകളും ഉപാസനകളും എല്ലാം, അല്ലയോ രാജർഷേ, ഈ കാമധേനുവിനധീനമാണ്. ഒരു സംശയവും ഇതിനില്ല. സർവസ്വമേത സത്യേന മമ തുഷ്ടികരീ സദാ കാരണൈർബഹുഭീരാജൻ ന ദാസ്യേ ശബളാം തവ. അല്ലയോ രാജാവേ, എൻ്റെ എല്ലാം ഈ കാമധേനുവാണ്. എപ്പോഴും എനിക്ക് സന്തോഷത്തെ തരുന്നവൾ ഈ കാമധേനുവാണ്. ഇനി മറ്റു പല കാരണങ്ങളെക്കൊണ്ടും ഞാൻ പറയട്ടെ, ഈ കാമധേനുവേ ന ദാസ്യേ, ഞാൻ തരില്ല എന്ന് തീർത്ത് വസിഷ്ഠൻ പറയുകയാണ്. വസിഷ്ഠേനൈവ മുക്തസ്തു വിശ്വാമിത്രോ ബ്രവീത്തതഃ സംരബ്ധതരമത്യർത്ഥം വാക്യം വാക്യവിശാരദ. വസിഷ്ഠ മഹർഷിയാൽ ഇപ്രകാരം പറയപ്പെട്ട വാക്യവിശാരദനായ വിശ്വാമിത്രൻ, വാക്യത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളെയും മനസ്സിലാക്കി പ്രയോഗിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നവനായ വിശ്വാമിത്രൻ, തൻ്റെ അത്യാഗ്രഹത്തെ വെളിപ്പെടുത്തുന്ന രീതിയിൽ ഇപ്രകാരം വസിഷ്ഠനോട് വീണ്ടും പറഞ്ഞു. ഹൈരണ്യകക്ഷ്യഗ്രൈവേയൻ സുവർണാങ്കുശഭൂഷിതാൻ ദദാമി കുഞ്ചരാണാം തേ സഹസ്രാണി ചതുർദശ ഹൈരണ്യാനാം രഥാനാം ച ശ്വേതാശ്വാനാം ചതുർയുജാം ദദാമി തേ ശതാന്യഷ്ടൗ കിങ്കിണീ ശതഭൂഷിതാൻ. തൻ്റെ അത്യാഗ്രഹത്തെ വെളിപ്പെടുത്തിക്കൊണ്ട്
വിശ്വാമിത്രൻ വസിഷ്ഠനോട് പറയുകയാണ്, അല്ലയോ മഹർഷി, അങ്ങേക്കായിക്കൊണ്ട് നിനക്കായിക്കൊണ്ട് ഹൈരണ്യകക്ഷ്യ ഗ്രൈവേയാൻ, സ്വർണം കൊണ്ടുണ്ടാക്കിയ ചങ്ങലകൾ, സ്വർണം കൊണ്ടുണ്ടാക്കിയ കയറുകൾ, സ്വർണത്തോട്ടികളോടുകൂടി 14,000 ആനകളെ ഞാൻ തരാം. സ്വർണത്തിൻ്റെ കയറും സ്വർണത്തിൻ്റെ ചങ്ങലയുമുള്ള സ്വർണത്തോട്ടിയോടുകൂടി 14,000 ആനകളെ ഞാൻ അങ്ങേക്ക് തരാം. എന്ന് മാത്രമല്ല, സ്വർണത്താൽ അലങ്കരിച്ച നല്ല 4 വെള്ള കുതിരകളെ പൂട്ടിയ അനേക ശതം മണികളാൽ അലങ്കരിക്കപ്പെട്ട 800 രഥങ്ങളെ ഞാൻ അങ്ങേക്ക് തരാം. ഹയാനാം ദേശജാതാനാം കുലജാനാം മഹോജസാം സഹസ്രമേകം ദശച ദദാമി തവ സുവ്രത. അല്ലയോ സുവ്രത, പല രാജ്യങ്ങളിൽ ജനിച്ച് വളർന്നവരും അങ്ങേയറ്റം വേഗതയും ശക്തിയുമുള്ളവരും ഏറ്റവും നല്ല കുലത്തിൽ പിറന്നവരുമായ 11,000 കുതിരകളെ ഞാൻ അങ്ങേക്ക് തരാം. നാനാവർണ വിഭക്താനാം സവത്സാനാം തഥൈവ ച ദദാമ്യേകാം ഗവാം കോടിം ശബളാ ദീയതാം മന മമ. പല വർണ്ണങ്ങൾ ഉള്ള പശുക്കുട്ടികളോടുകൂടിയ 1,00,000 ഏറ്റവും നല്ല പശുക്കളെ ഞാൻ തരാം. ഇതിന് പകരം എനിക്ക് കാമധേനുവേ തന്നാലും. എന്ന് മാത്രമല്ല, യാവതിച്ഛസി രത്നം വാ ഹിരണ്യം വാ ദ്വിജോത്തമ താവത് ദാസ്യാമി തേ സർവം ശബളാ ദീയതാം മമ. ഇനിയിതിൽ കവിഞ്ഞ് അങ്ങേക്ക് എത്ര രത്നമാണോ വേണ്ടത്, എത്ര സ്വർണമാണോ വേണ്ടത്, അത്രയും ഞാൻ നിനക്ക് തരാം. ചോദിക്കുന്നതെല്ലാം തരാം, അതുകൊണ്ട് എനിക്ക് കാമധേനുവെ തന്നാലും. ഏവമുക്തസ്തു ഭഗവാൻ വിശ്വാമിത്രേണ ധീമതാ ന ദാസ്യാമീതി ശബലം പ്രാഹ രാജൻ കഥഞ്ജന. ഇപ്രകാരം വിശ്വാമിത്ര മഹാരാജാവിനാൽ പറയപ്പെട്ട ഭഗവാൻ വസിഷ്ഠൻ മറുപടി പറഞ്ഞു, അല്ലയോ രാജാവേ, ഒരു പ്രകാരത്തിലും, എന്ന് വെച്ചാൽ എന്ത് തന്നെ തരാമെന്ന് പറഞ്ഞാലും എന്തുതന്നെ പ്രലോഭിപ്പിച്ചാലും ഞാൻ കാമധേനുവെ തരില്ല. ഏതദേവ ഹി മേ രത്നം, ഏതദേവ ഹി മേ ധനം, ഏതദേവ ഹി സർവസ്വം, ഏതദേവ ഹി ജീവിതം, ദർശശ്ച പൂർണമാസശ്ച യജ്ഞാശ്ചൈവാപ്തദക്ഷിണാഃ, ഏതദേവ ഹി മേ രാജൻ, വിവിധാശ്ച ക്രിയാസ്തഥാ. അതോ മൂലാക്രിയാ സർവ മമ രാജന്ന സംശയഃ, ബഹുനാ കിം പ്രലാപേന ന ദാസ്യേ കാമദോഹിനീ. ഈ കാമധേനുവാണ് എൻ്റെ രത്നം, ഇത് തന്നെയാണ് എൻ്റെ ധനം, ഇതാണെൻ്റെ എല്ലാം, എന്തിനേറെ ഇതാണെൻ്റെ ജീവിതം. ദർശവും പൂർണമാസവും ആപ്തദക്ഷിണങ്ങളായ യജ്ഞങ്ങളും വിവിധങ്ങളായ ക്രിയകളും എനിക്കിതുതന്നെയാണ്. ദർശം എന്ന് പറഞ്ഞാൽ
അമാവാസി നാളിൽ ചെയ്യേണ്ടുന്ന പ്രത്യേകമായ വൈദിക കർമ്മമാണ്. പൗർണമാസമാകട്ടെ അഥവാ പൂർണമാസമാകട്ടെ വെളുത്ത വാവിന് ചെയ്യേണ്ടുന്ന വിശിഷ്ടമായ യജ്ഞമാണ്. അതുപോലെ വളരെയധികം ദക്ഷിണ സമർപ്പിച്ചും കൊണ്ട് ചെയ്യുന്ന എല്ലാ യജ്ഞങ്ങളും അല്ലയോ രാജാവ് എന്നെ സംബന്ധിച്ച് ഈ കാമധേനുവാണ് എന്ന് മാത്രമല്ല, എൻ്റെ എല്ലാ അനുഷ്ഠാന ക്രിയകളും ഒരു സംശയവുമില്ല ഈ കാമധേനുവാണ്. എന്തു നേരെ പറയുന്നു ഞാൻ കാമധേനുവെ തരില്ല? ഇപ്രകാരം വസിഷ്ഠൻ തീർത്ത് പറയുന്നതോടുകൂടിയാണ് 53-ാം സർഗം കഴിയുന്നത്. ഇതിൽ മൊത്തം 25 ശ്ലോകങ്ങളാണ്. ഇതോടുകൂടെ 1682 ശ്ലോകങ്ങൾ പൂർത്തിയായി. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.